ഒരു കുഞ്ഞു വേണമെന്നില്ലടാ നിനക്ക്. നിന്റെ പ്രായത്തിലുള്ളവരൊക്കെ മക്കളെ കയ്യും പിടിച്ച് നടക്കുന്നത് നീ കാണുന്നില്ലേ? നിനക്ക് അതിനുള്ള കൊതിയൊന്നും ഇല്ലേ? എനിക്കൊരു കൊതിയില്ല. മൂത്ത് നരച്ച് പറഞ്ഞു പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് മടുത്ത്. അച്ഛനും അമ്മ എപ്പോഴും ഉണ്ടാവില്ല, അത് മറക്കണ്ട. ആ വേലുക്കുട്ടി മാഷ് പറയാ, അങ്ങേര് കല്യാണം കഴിക്കാഞ്ഞ് തെറ്റായി. വയസ്സാങ്കാലത്ത് ഓർത്തിട്ട് എന്താ കാര്യം? ഞാൻ നിനക്കൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ട. ആട്ടിച്ചൻ മുഴുവനും കേട്ടില്ല, അതിന് മുമ്പേ തുടങ്ങി മുടക്കം. കണ്ടാ നിനക്ക് ഇഷ്ടമാകും. നല്ല ഭംഗിയുള്ള കുട്ടിയാ, ഒറ്റമോളാ, പ്രായം ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ. അത് കാര്യമാക്കണ്ട, ഞാനും നിന്റെ അമ്മയായിട്ട് 10-15 വയസ്സിന്റെ വ്യത്യാസമില്ലേ. ഞാൻ പോയി ആലോചിക്കട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ കഴിഞ്ഞിട്ട് വേണം നടരായന്റെ നടത്താൻ. മൂത്തവൻ നിൽക്കുമ്പോൾ സാരമില്ല, അച്ഛൻ കണ്ടുവച്ച പെണ്ണെ അവനെ കൊണ്ട് കെട്ടിക്ക്. കൊറേ നാളായല്ലോ വന്നിട്ട്, ഇവിടെയൊക്കെ മറന്നോ? അമ്മാവിന്റെ മോള് പറ്റു. അതെയോ? അവിടെ ആയിരുന്നു കൊറച്ചു ദിവസം. അപ്പൊ പേര് നോക്കാൻ പോയതാ? എന്തായാലും ആളൊന്നും മിനുങ്ങിട്ടുണ്ടേ. ഇരുന്നൂറെണ്ണ. എന്തിനാ 200 ആക്കുന്നത്? നിറച്ചാവാലോ. അപ്പുറം ഇപ്പുറം നോക്കാ, ശരിക്കാ കുടുക്ക് വെക്കാൻ നോക്കടാ, അവന്റെ ഒരു ഇളക്കം. പൈസ നാളെ തരാം. അതിന് ചോദിച്ചില്ലല്ലോ. നിന്ന് പോകുമ്പോ തിന്നോ. ഇത്ര ലൂസ് ആക്കണം? ഇവിടെ പുതിയ അടിക്കാൻ നേരല്ല. അപ്പോഴാ എന്റെ പൊന്നു ഗോവനേട്ടനല്ലേ, നാളെ എനിക്കൊരു കല്യാണത്തിൽ ഇട്ടോണ്ട് പോകാനുള്ളതാ. അതെ, നിന്റെ കൊഞ്ചലും കോഴിയൊക്കെ അവിടെ മതി, ഇവിടെ വേണ്ട. ഒരു അക്ഷരമെങ്കിലും വായിക്കാൻ മുമ്പ് ഉറക്കും. അതെങ്ങനാ? നേരെ ഇരുട്ടേണ്ട താമസം ചോറ് വിളമ്പ് മുമ്പ് വെച്ചെടുക്കും. അടുക്കളയിൽ വന്ന് വിശക്കുന്നു പറഞ്ഞാ പിന്നെ മതി, വിഷയിക്കണ്ട. കച്ചവടമൊന്നും ഇല്ലേ? കുറവാ. എണ്ണ വെച്ച് കറ ഒന്നും കൊടുക്കണ്ട. ഇല്ല, തീരെ കൊടുക്കാറില്ല. ഡയറക്ടർ വെച്ചു അവിടെ എണ്ണ. ഒരു കാര്യം പറയട്ടെ, ഒരു കല്യാണം ഉറപ്പിക്കാൻ വിചാരിക്കാണ് നിനക്ക്. അടിയും വൈകാണ്ട് നടത്താം. എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. ഏട്ടനുള്ളപ്പോ ഏട്ടനെ കഴിഞ്ഞിട്ട് മതി. നീ കഴിച്ചോട്ടെ എന്ന് അവൻ പറയുന്നത്. അവന് വേണ്ടി ഞാനൊരു പെണ്ണിനെ കണ്ടിരുന്നു, കാളെ വാങ്ങാൻ പോയപ്പോ. ഏട്ടനെ കണ്ട പെണ്ണിനെ എനിക്കോ? നന്നായി. അതെന്തിനാ ഇപ്പൊ പറയാൻ പോയത്? നാവീണ് വീണുപോയി. പോയി കിടക്കടാ, മഴ പഠിച്ചത്. നല്ലൊരു പെൺകുട്ടിയായിരുന്നു, പറഞ്ഞിട്ടുണ്ട. ഇന്നലെ എവിടെയായിരുന്നു? കാളയെ വാങ്ങാൻ പോയപ്പോ അച്ഛന് ഒരേ നിർബന്ധം, ഞാനും കൂടെ പോണോന്ന്. അങ്ങനെ പോയതാ. എന്നിട്ട് കാളയെ വാങ്ങിയോ? പിന്നെ വാങ്ങാതെ. നല്ല അസല് കാള, അവനൊരു പേരുണ്ട്.
അച്ചു. കാളയ്ക്കെന്താ പേര്? ഞാനിട്ടതല്ല, കസ്തൂരിയിട്ടതാ. അതാരാ? ആ പെണ്ണിന്റെ ആയിരുന്നു കാള. ആദ്യം അവളെ അച്ഛനുമായിട്ടൊന്ന് ഉടക്കി, പിന്നെ നോക്കുമ്പോ അച്ഛന് അവളെ ഭയങ്കര ഇഷ്ടം. അത് കൊള്ളാം. എന്നിട്ട് അച്ഛൻ വന്ന് കനകൻ ചേട്ടനോട് അവളെ കെട്ടാൻ പറഞ്ഞു. ചേട്ടന് പറ്റൂലെന്ന് പറഞ്ഞപ്പോ നടരാൻ ചേട്ടനോട് പറഞ്ഞു. എന്നിട്ട് നടരാൻ ചേട്ടൻ സമ്മതിച്ചോ? എവിടെ, രണ്ടാൾക്കും വേണ്ട കസ്തൂരിയെ. കാണാൻ എന്ത് രസമാന്നറിയോ? എന്നാ നീ കെട്ടിക്കോ. അതിനച്ഛൻ എന്നോട് ചോദിച്ചില്ലല്ലോ. ഉണക്കമീന യമുനെ, ഉപ്പിലിട്ട മാങ്ങോടിയും എടുത്തോളൂ. വേണ്ട, പച്ചവളം മതി. എത്ര മുളക് അരച്ചതാ, എന്നാലും പോരാ. അച്ഛന് വലിയ മനപ്രയാസമുണ്ട്, എനിക്കും. എന്തിനാ? ഏട്ടന്റെ കല്യാണം കഴിച്ചാലേ. അവളോട് ചാടിക്കേറണ്ട, എനിക്കും അതന്നെ പറയാനുള്ളത്. ഇവളെ ഒരുത്തനോട് പറഞ്ഞേച്ചാ പിന്നെ ഇവിടെ ആരാ എനിക്കൊരു സഹായത്തിന്? നടുവേദന കൊണ്ട് ഇപ്പൊ തന്നെ വയ്യ. നടരാജൻ കെട്ടിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ? നീ എന്താ സന്യസിക്കാൻ പോവാ? വയസ്സാവുമ്പോ വെച്ചോളമ്പി തരാൻ ഒരാള് വേണ്ടേ നിനക്ക്? ഞാൻ വല്ല ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. ഞാൻ പോവാ. അച്ഛനാ പെൺകുട്ടിയെ പറ്റി പറയണത് കേട്ടപ്പോ തന്നെ എനിക്കൊരു കൊതി. മോനെ, നീ ഇതിനൊന്ന് സമ്മതിക്കൂ. ഒന്ന് പോകുന്നുണ്ടോ? ഒച്ച എടുക്കണ്ട, അച്ഛനപ്പുറത്ത് ഉറങ്ങണുണ്ട്. എടാ, ഇത് തികച്ചൊന്ന്. നീ ഉറങ്ങുന്നതാണ് നല്ല ശീല്. ഇപ്പൊ ആട്ടിയതാ, ചൂടറിയിട്ടില്ല. കുറച്ച് എണ്ണയും കൂടി എടുക്കാരുന്നില്ലേ? അയ്യോ, നാളെ ആവട്ടെ. എന്താ ഒരു ആലോചന? വീട്ടുകാര് സ്വൈരം തരുന്നില്ല. ഏത് നേരത്തും ഒരേ പറച്ചില്, കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണമെന്ന്. വേണ്ടാന്ന് നൂറ് വട്ടം പറഞ്ഞു, പക്ഷെ മനസ്സിലാവണ്ടേ? അവര് പറയുന്നതിലും കാര്യമില്ലേ, ഒരു പെണ്ണ് വേണ്ടേ? എനിക്ക് നീയില്ലേ?